എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ, ഇടുക്കി കഞ്ഞിക്കുഴിയിലാണ്. വീടിനടുത്തായിട്ട് കുറച്ച് ദൂരമുള്ളൂ, 10-20 കിലോമീറ്റർ ദൂരമുള്ളൂ. അവിടെ ഒരു ഡാം പണിയുന്നുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ഡാമിൻ്റെ പണിയോ കാര്യങ്ങളൊന്നും ഞാൻ നിലവിൽ കണ്ടിട്ടില്ല. നമ്മുടെ അടുത്തുള്ള ഏറ്റവും വളരെ ഫേമസായ ഡാം ഇടുക്കി ഡാമാണ്. ഇടുക്കി ഡാമിനെ കുറിച്ചുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് ഒരു ഡാം പണിയുന്നുണ്ടെന്ന് പറഞ്ഞു. നമുക്കറിയാം, നമ്മളെല്ലാവരും ഡാമിൻ്റെ ഒരു വശത്തെ കാഴ്ചകളൊക്കെയാണ് കണ്ടിരിക്കുന്നത്, മറുവശത്ത് വെള്ളമായിരിക്കും. അതിൻ്റെ അടിയിൽ എന്താണെന്നൊന്നും നമുക്കും അറിയത്തില്ല. അപ്പം അവിടെ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ എന്നുള്ളത് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. പെൺകുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്താണ് ഈ ഒരു ഡാം പണിയുന്നത്. ചിന്നാർ അങ്ങനെ എന്തുവാണെന്ന് തോന്നുന്നു, പേരെനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ അവിടെ ചെന്ന് ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് നമുക്ക് ആ ഒരു ഡാം പണിയുന്നതൊക്കെ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഒരു വശത്തെ കാഴ്ചകളല്ല, രണ്ടു വശത്തെയും കാഴ്ചകൾ നമുക്ക് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. വെള്ളം കയറ്റി അവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായാലും ആ ഒരു വശത്ത് എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റുന്ന ഒരു അല്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പോവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും രണ്ട് വശത്തെയും കാഴ്ചകൾ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അവിടെ എന്തോ ഒരു തുരങ്കം പണിയുന്നുണ്ടെന്ന് പറഞ്ഞു. വെള്ളം കടത്തിക്കൊണ്ട് വരാനായിട്ട് എൻ്റെ 3.5 കിലോമീറ്ററോളം നീളത്തിലൊരു തുരങ്കം പണിയുന്നുണ്ടെന്ന് പറഞ്ഞു. KSEB അണ്ടറിലാണ് ഈ ഒരു ഡാം പണിയുന്നതും ആ തുരങ്കം നിർമ്മിക്കുന്നതും. തുരങ്കത്തിനകത്തേക്ക് പ്രവേശനം എന്തായാലും ലഭിക്കില്ല, കാരണം പ്രൊട്ടക്ഷനും കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും അപകടങ്ങൾ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ഉത്തരവാദിത്തം ഏൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്തായാലും അകത്തേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുകയല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡാമും ഡാമിനോടനുബന്ധിച്ച് സ്ഥിതി ചെയ്യുന്ന കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് പതുക്കെ ഇപ്പോൾ യാത്ര ആരംഭിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിപിൻ തോമസ്, വെൽക്കം ടു വിവർ സ്റ്റോറീസ്. അങ്ങനെ നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി, ഇനി പതുക്കെ യാത്ര ആരംഭിക്കാം. നല്ല കയറ്റമാണ് വീടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. ഫസ്റ്റിൽ മാത്രമേ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് വണ്ടി കയറുള്ളൂ. കുറച്ച് കൺജസ്റ്റഡ് ഏരിയ ആണ്. നമ്മൾ കഴിഞ്ഞ സൈക്കിൾ വീഡിയോയിലൊക്കെ കണ്ടല്ലോ എങ്ങനെയാണ് കയറുന്നതെന്നുള്ളതൊക്കെ. നമ്മൾ പിന്നെയും കഞ്ഞിക്കുഴി ടൗണിലൂടെ പോവുകയാണ്. സൈക്കിൾ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടതാണ് കഞ്ഞിക്കുഴി ടൗണും കാര്യങ്ങളൊക്കെ. കാണാത്ത ആൾക്കാർ ഒന്നും കൂടെ ടൗൺ കണ്ടോളൂ. ചെറിയൊരു ടൗണാണ്, എന്നാൽ എല്ലാ സാധനങ്ങളും കിട്ടുകയും ചെയ്യും. കിട്ടാത്ത സാധനങ്ങൾ നമ്മൾ ഒന്നെങ്കിൽ കട്ടപ്പന അല്ലെങ്കിൽ തൊടുപുഴ എന്നീ രണ്ട് സ്ഥലങ്ങളിൽ പോയിട്ടാണ് നമ്മൾ സാധാരണ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. പോലീസുകാരൊക്കെ ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. ശനിയും ഞായറും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആകുന്ന സമയത്ത് അവർ ആ ബാരിക്കാർഡൊക്കെ വെച്ചിട്ട് അവിടെ നിൽക്കും. ഇപ്പം താൽക്കാലികമായിട്ട് അവിടെ ഇരിക്കുകയാണ്. നമ്മുടെ ഹോട്ടൽ എസ്എന കഴിഞ്ഞിരിക്കുന്നു. എസ്എനയിൽ അടിപൊളി ഫുഡായിരുന്നു, നല്ല രീതിയിൽ തന്നെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം അവർ തുറക്കാത്തതുകൊണ്ട് ഫുഡ് കഴിക്കാനോ അതോടൊപ്പം തന്നെ ചായ കുടിക്കാനോ ഒന്നും ഇപ്പോൾ അവിടെ നിന്ന് പറ്റുകയില്ല. ഇടയ്ക്കൊക്കെ പാഴ്സല് മേടിക്കായിരുന്നു അവർ തുറന്നിരുന്നെങ്കിൽ. അപ്പോൾ ബിരിയാണിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന ഒരു കടയാണ്. എന്തായാലും അത് മിസ് ചെയ്യുന്നു. ഇതിലെ കൂടെ അല്ല നമ്മൾ സൈക്കിളെ വിട്ടി വന്നതാണ്. കയറ്റം ഭയങ്കര കയറ്റമാണ്. സൈക്കിളിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്ത്. ഇവിടെ സൈക്കിൾ കയറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസിയൊന്നുമല്ല. കാരണം വലിയ കയറ്റവും വലിയ ഇറക്കവുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ പെട്ടുപോകും. കാറ് പോലും പല സ്ഥലങ്ങളിൽ ഫസ്റ്റിലിട്ടാണ് കയറുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ സൈക്കിളെ വെട്ടിക്കൊണ്ടിരുന്ന അവസ്ഥ ആലോചിച്ച് നോക്കി, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതൊക്കെ ഒരു രസം അല്ലാതെ ഇപ്പം എന്താ പറയുക. ഇവിടെ ഏറ്റവും നല്ലത് ഇവിടുത്തെ ക്ലൈമറ്റാണ്. ക്ലൈമറ്റ് ഒരു രക്ഷയില്ല, അടിപൊളി ക്ലൈമറ്റാണ്, നല്ല തണുപ്പാണ്. ഉച്ച സമയങ്ങളിൽ കുറച്ച് ചൂടുണ്ട്, പക്ഷേ വൈകിട്ട് സമയങ്ങളൊക്കെ ആകുമ്പോഴത്തേനും 5 മണി കഴിയുമ്പോഴത്തേനും നല്ല തണുപ്പാണ് ഈ ഒരു സ്ഥലത്ത്. അതുകൊണ്ട് ഇവിടെ താമസിക്കാൻ പൊതുവെ നല്ല സുഖമാണ്. നമ്മളിവിടെ നിന്ന് ഇനി തിരിഞ്ഞ് അകത്തേക്ക് പോകും. ഇവിടെ നിന്നൊരു ഉള്ളിലേക്ക് വഴിയുണ്ട്. ഈ ഒരു സ്ഥലത്തിന് പറയുന്ന പേരാണ്, ആ ടൗണും ഈ ഒരു ചെറിയ ടൗണും പറയുന്നതാണ് തള്ളക്കാൻ എന്ന് പറയുന്നത്. നമ്മളിനി ഇവിടുന്ന് അകത്തേക്ക് തിരിഞ്ഞു പോകും. അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ കീരിത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ചാടും. ഷോർട്ട് കട്ടാണ്, നേരെയും പോകാം, പക്ഷെ നമുക്ക് ഷോർട്ട് കട്ട് അടിച്ചു പോകാം. അതുകൊണ്ട് ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ഇടുക്കി കട്ടപ്പനയ്ക്കുള്ള വഴി. നല്ല റബറൈസ്ഡ് റോഡാണ്. ഇടുക്കിയുടെ ഒരു പ്രത്യേകത അതാണ്, നമ്മൾ എവിടെ കയറി കഴിഞ്ഞ് നിന്നാലും നല്ലൊരു വ്യൂ ആണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? ഉണ്ടോ, നേരെ നോക്കിക്കേ, എന്നാ രസം നോക്കി. നേരെ നോക്കിക്കഴിഞ്ഞാൽ വണ്ടി ഇപ്പം നേരെ വേറെ വല്ല പറമ്പിലും പോയി കിടക്കും. നല്ല കുത്തിനെ ഇറക്കുക, നിങ്ങൾ കണ്ടോളൂ, ആസ്വദിക്കുക, അടിപൊളി സ്ഥലം.
നല്ല ഹെയർ പിൻ ഉണ്ട് ഈ ഒരു സ്ഥലത്ത്. നല്ല കുത്തനെയുള്ള ഇറക്കമാണ് നമ്മളിപ്പോ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൂടെയൊക്കെ സൈക്കിൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഇറങ്ങിപ്പോ സുഖ. തിരിച്ച് കയറ്റണമെങ്കിൽ വേറെ വല്ല വണ്ടി വിളിച്ചോണ്ട് വരേണ്ടി വരും, അത്ര ബുദ്ധിമുട്ടാ. നമ്മളിനി ചെന്നിറങ്ങുന്ന സ്ഥലം, അതായത് ഈ റോഡ് നേരെ ചെന്ന് ജോയിൻ ചെയ്യുന്നത് കീരിത്തോടം എന്ന് പറയുന്ന സ്ഥലമാണ്. അടിമാലി ചേലച്ചൂട് റോഡിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ബസ് സ്റ്റോപ്പാണ് കീരിത്തോടം എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയാണ് ആ ഒരു സ്ഥലം കീരിത്തോടം. ഇവിടെയൊക്കെ പ്രധാന കൃഷി എന്ന് പറയുന്നത് ഇപ്പോൾ കപ്പയാണ്, അതോടൊപ്പം തന്നെ കശുമാവ്, മാങ്ങ, പ്ലാവ്, അതോടൊപ്പം തന്നെ തെങ്ങ് അത്രയില്ല എന്നാലും ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ നമ്മുടെ കൊക്കോ, പിന്നെ റബ്ബർ തോട്ടങ്ങളും ഇടയ്ക്കൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും അതൊന്നും അത്ര പ്രാക്ടിക്കൽ അല്ല. ഏറ്റവും കൂടുതലുള്ള സാധനങ്ങൾ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെയാണ്. വാ, അടിപൊളി ഒരു വ്യൂ അല്ലേ, കണ്ടോ? എന്നെ രസം നോക്കി കാണാനായിട്ട് ആ ഒരു മലയും ഈ മലകളുടെയൊക്കെ താഴ്വാരത്തിലൂടെയുള്ള ഡ്രൈവ് എന്ന് പറയുമ്പോഴല്ലോ ഒരു പ്രത്യേക ഒരു സുഖമാണ്, ഒരു പ്രത്യേക ഫീലാണ്. അങ്ങനെ നമ്മൾ കീരിത്തോടം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ആ നേരെ കാണുന്ന വഴിയിലേക്ക് ചെന്ന് ചേർന്നതാണ് കീരിത്തോടം. ഇവിടെ നമ്മൾ ലെഫ്റ്റ് പോകും, റൈറ്റ് പോയി കഴിഞ്ഞാൽ ചേലച്ചൂട് കട്ടപ്പന ആ റൂട്ടിലേക്ക് പോകും. ചെറുതോണി ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. ഇതും നല്ല വഴിയാട്ടോ, നല്ല അടിപൊളി റബ്ബറൈസ്ഡ് റോഡാണ്. അടിമാലിയൊക്കെ പോകുന്ന റൂട്ടാണ്. അണ്ട് ഇവിടെയും ചെറിയൊരു ടൗൺ ആണ്, ഒരുപാട് വലിയ ടൗൺ ഒന്നുമല്ല, ചെറിയൊരു ടൗൺ കീരിത്തോട്. പക്ഷെ ഒരുപാട് കുടുംബങ്ങൾക്ക് താമസിക്കുന്ന ഒരു ഏരിയയാണ് ഈ കീരിത്തോട് എന്ന് പറയുന്നത്. ഈ വഴി നേരെ അടിമാലി, നേരിമംഗലം, മൂന്നാറിലേക്ക് പോവാം. അങ്ങനെയൊക്കെയാണ് ഈ ഒരു വഴിയുടെ കിടപ്പ്. ഒരു സൈഡ് മുഴുവൻ വനമാണ്, ഒരു സൈഡിൽ കുറെ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. വഴി എന്തായാലും രക്ഷയില്ല, അടിപൊളി വഴി എന്ന് വേണം പറയാം. റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ആ മലയുടെ ആ ഒരു ഭംഗിയും. നമ്മൾ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോഴത്തേനും എന്നെ രസമാണെന്നറിയോ. നല്ല വളവും തിരിവുമാണ്. ഇടുക്കി ഹൈ റേഞ്ച് മേഖലയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇങ്ങനത്തെ റോഡുകളൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പ്രധാനമായിട്ടും നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് തന്നെ വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കുക. ഓരോ വളവിനും ഗിയർ ഡൗൺ ചെയ്തൊക്കെ കറക്റ്റായിട്ട് ആ ഒരു മെത്തേഡിൽ തന്നെ പോവുക. ആർ പി എം ഒക്കെ നോക്കി വണ്ടിക്കും നല്ലതാണ്. അതോടൊപ്പം തന്നെ ബ്രേക്കിങ്ങിൻ്റെ പ്രശ്നങ്ങളൊന്നും വരില്ല, നമുക്ക് അത്യാവശ്യം ചവിട്ടിയാൽ നിൽക്കും. ടോപ്പിലൊക്കെ ഈ വഴി കൂടെ നല്ല സ്പീഡിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ ചവിട്ടിയാൽ നിന്ന് വരികയല്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ അതൊക്കെ ശ്രദ്ധിക്കുക. ഹെറേഞ്ച് മേഖലകളിലൊക്കെ എപ്പോഴും വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ പരമാവധി ശ്രദ്ധിച്ച് തന്നെ പോവുക. ഇതാണ് പാനംകുട്ടി ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റാണ്. താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് പാനംകുട്ടി പവർ ഹൗസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും പാനംകുട്ടി പവർ ഹൗസും കാര്യങ്ങളൊക്കെ. നമുക്ക് പറ്റുമെങ്കിൽ ഒന്നും കൂടെ അവിടെ നിർത്തിയിട്ട് ആ ഒരു ഇതും കൂടെ കാഴ്ചയും കൂടെ കാണാം. ഇവിടെ വണ്ടി ഒതുക്കിയിടാം. അങ്ങനെ നമ്മൾ വണ്ടി ദേ ജസ്റ്റ് സൈഡിൽ ഒതുക്കി. ഇനി നമുക്ക് ആ തൊട്ടടുത്ത് കാണുന്ന പെൺകുട്ടിയുടെ പവർ ഹൗസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരുപാട് നേരം ഇവിടെ വാഹനം നിർത്തിയിടാൻ പറ്റുമല്ല, കാരണം വഴിക്ക് വീതി കുറവാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ ഒരു പെൻ സ്ട്രോക്ക് പൈപ്പും ആ ഒരു പവർ ഹൗസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു. വണ്ടി കിടക്കുന്നു, ഒരുപാട് നേരം നമുക്ക് ഇവിടെ നിർത്തിയിടാൻ പറ്റില്ല, കാരണം വഴിക്ക് തീരെ വീതി കുറവാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യാം. ആ കാണുന്നൊക്കെ പവർ ഹൗസിൻ്റെ ഭാഗങ്ങളാണ്. അങ്ങ് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അതാണ് പെൻ സ്ട്രോക്ക് പൈപ്പുകൾ. അവിടെ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ടാണ് ഇവിടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കി വരുന്ന വെള്ളമാണ് ഈ ഒഴുകി താഴെ കൂടെ പോകുന്നത്. കുറച്ചുകൂടെ ആ ഒരു സ്ഥലത്ത് പോയി നിന്ന് നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ കാണാൻ പറ്റും. ഇവിടെ കിടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ, വഴി സൂക്ഷിച്ചില്ലേ നമ്മൾ നേരെ താഴെ കിടക്കും. അതുകൊണ്ട് അത്ര ചേർന്ന് നിൽക്കുന്നില്ല. ഈ ഒരു സ്ഥലത്ത് നിന്ന് കാണിച്ചു തരാം, കണ്ടോ? ഇതാണ് പനംകുട്ടി പവർ ഹൗസ്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചു പോകാം. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ, അതാണ് പെൺകുട്ടി പവർ ഹൗസ്. യെസ്. ഓ മൈ. യെസ്. അങ്ങനെ നമ്മൾ പാലത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. യെസ്, പാലത്തെ കയറി ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെൺകുട്ടി പവർ ഹൗസും പെൻ സ്ട്രോക്ക് പൈപ്പും കാണാം. റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വെള്ളം ഒഴുകി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും.
KSEB കേരള ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അടിമാലി പോലീസ് സ്റ്റേഷന്റെ ഭാഗമാണ് ഈ ഒരു സ്ഥലം. ഇനി മുതൽ ഈ പാലം ക്രോസ് കഴിഞ്ഞാൽ അടിമാലി പോലീസ് സ്റ്റേഷന്റെ ഭാഗമാണെന്ന് തോന്നുന്നു, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഇനി ഇവിടുന്ന് എവിടെ നിന്നാണ് അകത്തേക്ക് തിരിഞ്ഞു പോകേണ്ടത് കറക്റ്റ് വഴി എനിക്കറിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് ചോദിക്കാം ആരോടെങ്കിലും എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത്. ചേട്ടാ ഇവിടെ പുതിയതായിട്ട് ഡാം പണിയുന്ന എവിടെയാ? പുതിയ ഡാം പണിയുന്നത്? അതെ, ഈ വഴിയാണോ? ഡാമും ടണലും അവിടെ ഒരുമിച്ചാണ് പണിയുന്നത്. അവരങ്ങനെ വഴിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ചിന്നാറ് ചെല്ലണം, ചിന്നാർ എന്ന് തന്നെയാണ് ആ സ്ഥലത്തിന്റെ പേര്. വളരെ വീതി കുറഞ്ഞ വഴിയാണ്, സൂക്ഷിച്ച് ഇറക്കാം. ചെറിയ കട്ടറുമുണ്ട്. ഓ, ഇവിടെ കണ്ടോ, അടിപൊളി. കുറെ പാറക്കൂട്ടങ്ങളൊക്കെ കൂടിക്കിടപ്പുണ്ട്. മഴക്കാലത്തൊക്കെ ഈ വെള്ളം വരുന്ന സമയത്തൊക്കെ ഈ പാലം മൂടും കേട്ടോ. വഴി അല്പം മോശമാന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡാമിന്റെ ഒരു തുരങ്കം പണിന്ന് കാണാന്ന് പറഞ്ഞേ. മലയൊക്കെ ഇടിഞ്ഞ് കിടപ്പുണ്ടല്ലോ ദൈവമേ. തിരിച്ചു വരുമ്പോഴത്തേന് മഴയാണെങ്കിൽ പെട്ടുപോകും. ഇവിടെ എല്ലാം മണ്ണിടിച്ചിലുള്ള സ്ഥലമാണ്. ഇവിടെ എവിടെയുണ്ട് ഡാമിന്റെ തുരങ്കം കാണാന്ന് പറഞ്ഞത്? എവിടെയാ നോക്കിട്ട് കാണുന്നില്ലല്ലോ. എന്തായാലും നമുക്ക് ആദ്യം ഡാമിന് അങ്ങോട്ട് പോവാം. വഴി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മോശമാണ്, പിന്നെ നല്ല കയറ്റമാണ്, വളരെ വീതി കുറഞ്ഞ വഴിയാണ്. കുറച്ച് ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. പനംകുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കമ്പളികണ്ടം ചെന്നിട്ട് വേണം ഈ ചിന്നാർ എന്ന് പറഞ്ഞ ആ ഒരു ഡാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാനെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. നമുക്ക് എന്തായാലും ഒന്നുകൂടെ ചോദിക്കേണ്ടിയിരിക്കുന്നു. പണിക്കൻകുടി, വെള്ളത്തോവൽ, കൊന്നത്തടി, മുരിക്കാശ്ശേരി, നമുക്ക് എങ്ങോട്ടാണ് ദൈവമേ പോകേണ്ടത്? ഏതോ ഒരു വഴിയിലെത്തിയിട്ടുണ്ട്. മുരിക്കാശ്ശേരി റോഡാന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ എവിടെ എത്തിയോ? ഇവിടെ എന്തായാലും ഇറങ്ങി ചോദിച്ചു നോക്കാം എങ്ങോട്ടാ പോകണ്ടെന്നുള്ളത്. ചോദിച്ചിട്ട് വരാം ഒരു മിനിറ്റ്. അങ്ങനെ നമ്മൾ വഴി ചോദിച്ചു. ഈ സ്ഥലത്തിന് പറയുന്ന പേര്, അതായത് നമ്മളിപ്പോൾ നിർത്തിയ സ്ഥലത്തിന് പറയുന്ന പേരാണ് കമ്പളികണ്ടം. കമ്പളികണ്ടത്തു നിന്ന് മുരിക്കാശ്ശേരി പോകുന്ന വഴിയിലാണ് ചിന്നാർ എന്നാണ് പറഞ്ഞത്. ആ ഒരു ഭാഗത്തായിട്ടാണ് ഡാം പണിയുന്നതെന്ന് പറഞ്ഞ്. ആൾക്കാരൊക്കെ വരുന്ന വഴിയുണ്ടോ? റൈറ്റ് സൈഡിലേക്ക് ചേർന്നാ വരുന്നത്. കെയർഫുൾ ആയിട്ട് ഇവിടെയൊക്കെ വണ്ടി ഓടിച്ചില്ലെങ്കിൽ പണി കിട്ടും. മഴയ്ക്കുള്ള സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്. മഴ പെയ്യാതിരുന്നാ മതിയായിരുന്നു. മഴയ്ക്ക് മുമ്പ് പോയി നമുക്ക് ആ ഒരു സ്ഥലം എങ്ങനെയെങ്കിലും കാണണം. കാരണം ഇത്രയും ദൂരം നമ്മൾ ഓടി വന്നിട്ട് കാണാൻ പറ്റില്ലെങ്കിൽ വളരെ സങ്കടമാവും. എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്താനുള്ള പരിപാടി നോക്കാം. മങ്കുവ, മുരിക്കാശ്ശേരി, മേല, ചിന്നാർ. നമ്മൾ ചിന്നാർ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചിന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടെ ആരോടെങ്കിലും ചോദിക്കണം ഇവിടെ എവിടെയാണ് ഈ പറഞ്ഞ ഡാം പണിയുന്നതെന്ന്. ഇവിടെ ഒരു പുതിയ ഡാം പണിയുന്നില്ല, അത് എവിടെയെന്ന് അറിയോ? ആ വഴിയാണോ? എത്ര ദൂരം ഉണ്ട്? നേരെ പോയാ മതിയോ? കാണാൻ പറ്റും? റോഡ് സൈഡിൽ തന്നെയാണോ? റോഡ് സൈഡിൽ തന്നെ കാണാൻ പറ്റും. കാണാൻ പറ്റും. ഡാം പണിയുന്ന സൈറ്റിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ചിന്നാർ സെന്ററിൽ നിന്ന് 1 കിലോമീറ്ററുടെ ദൂരമുള്ളൂ എന്നാ പറഞ്ഞേ. അപ്പോൾ എന്തായാലും നമ്മൾ അവസാനം കണ്ടെത്തി എന്ന് പറയാറായിട്ടില്ല, എങ്കിലും കണ്ടെത്തും എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് ഇനി അവിടെ എത്താം. ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട്. ഇവിടെ മിറ്റിലും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പൊ ഇവിടെ ഏകദേശം അടുത്തായി എന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ ഡാം പണിയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നമുക്ക് എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യാം. ഇവിടെയാണ് ഡാം പണിയുന്നത്. നടന്ന് താഴേക്ക് ഇറങ്ങി പോകേണ്ടി വരും. വണ്ടി നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ ഡാം പണിയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്.
ഒരുപാട് ചുറ്റിക്കറങ്ങിയാട്ട് ഇവിടെ എത്തിയേ. കുറെ ആൾക്കാർക്ക് അറിയില്ല ഈ ഒരു സ്ഥലത്ത് എവിടെയാണ് ഡാം പണിയുന്നതെന്ന്, അവിടെയുണ്ട് ഇവിടെയുണ്ട് ഉണ്ടെന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ പല ആൾക്കാരുടെ ഇൻഫർമേഷൻ ലഭിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തെത്തിയത്. എന്തായാലും നമുക്കിനി ഇവിടെ ഇറങ്ങി കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. പണിയൊന്നും നടക്കുന്നില്ല തോന്നുന്നു, ഉച്ചസമയമായതുകൊണ്ടാവാം. ചിലപ്പം ഫുഡ് കഴിക്കാനോ അങ്ങനെ എന്തെങ്കിലും അവർ ചിലപ്പം പണി നിർത്തി വെച്ചേക്കുമായിരിക്കും. എന്തായാലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ഇവിടുത്തെ ആ ഡാമിൻ്റെ കാഴ്ചകളും അവിടുത്തെ പണികളൊക്കെ നമുക്ക് നോക്കാം. കാലാവസ്ഥ വലിയ കുഴപ്പമില്ല. ഇതാണ് ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ. ഇവിടെ അവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെ, ഇവിടെ പണിയും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് താഴേക്ക് ഇറങ്ങാം. അങ്ങനെ നമ്മൾ ഡാമിൻ്റെ അടുത്തെത്തി. ഡാമിൻ്റെ കാഴ്ചകൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല ഹൈറ്റുള്ള ഡാം തന്നെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര ചെറുതൊന്നുമല്ല, അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഡാം തന്നെയാണ്. കാരണം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം കെട്ടിയിരുത്തണമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ ഡാമിൻ്റെ ഫ്രണ്ട് വ്യൂ. അപ്പുറത്തെ സൈഡിലാണ് വെള്ളം കെട്ടിയിരുത്തുന്നത് ഉണ്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല ഹൈറ്റുണ്ട്. ക്യാമറയിൽ അത്ര ഹൈറ്റ് അറിയാൻ പറ്റുമല്ല. കറക്റ്റ് ഇവിടെ നിന്ന് നോക്കിയാലേ നമുക്ക് അതിൻ്റെ ഹൈറ്റ് എത്ര മാത്രം ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. പണിയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിപ്പുണ്ട്. കോൺക്രീറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ആ ഒരു സൈഡിൽ. കണ്ടോ ഇവിടെ കണ്ടോ ചെറിയൊരു ഹോൾ ചെയ്തേക്കുന്നേ. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് സ്ലൂയിസ് എന്നാണ്. അവിടെ എന്തെങ്കിലും ഷട്ടറോ കാര്യങ്ങളോ വരുമായിരിക്കും. അതായത് അവിടെ ഡാമിന് അടിയിൽ ചെളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റൊക്കെ കൂടിക്കിടന്ന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഷട്ടർ തുറന്നു കഴിയുമ്പോഴത്തേന് അത് തള്ളി പുറത്തേക്ക് പോകാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ഫോഴ്സ് ആയിരിക്കും, കാരണം ഷട്ടർ തുറക്കുമ്പോഴത്തേനും അറിയാം. കാരണം അത്ര പ്രഷറായിട്ട് അപ്പുറം നിൽക്കുന്ന വെള്ളം ഇപ്പുറത്തേക്ക് തള്ളുമ്പോഴത്തേനും എത്ര പ്രഷറിലായിരിക്കും വെള്ളം പോകുന്നതെന്നൊന്ന് ഊഹിച്ചു നോക്കിയേ. അപ്പോൾ ആ വേസ്റ്റും അതോടൊപ്പം തന്നെ എന്തെങ്കിലും അടിയിൽ കിടക്കുന്ന പാഴ്വസ്തുക്കളൊക്കെ തള്ളിപ്പോകാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഷട്ടറും കാര്യങ്ങളും നിർമ്മിക്കുന്നത്. അത് നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. രണ്ട് ഷട്ടർ എന്നാണ് പറഞ്ഞത്. രണ്ട് ഷട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എമർജൻസി ആയിട്ട് തുറക്കാനും മറ്റത് മഴക്കാലത്തൊക്കെ നല്ല വെള്ളം കൂടുന്ന സമയങ്ങളിൽ ചെറിയ രീതിയിലൊക്കെ തുറന്നു വെക്കാൻ വേണ്ടിയായിരിക്കും. പണിയൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല, ഏകദേശം പകുതി ആയെന്ന് വേണമെങ്കിൽ പറയാം. ബാക്കി പണികളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്ഥലത്ത്. അതിൻ്റെ അപ്പുറത്ത് ജെ സി ബിയും കാര്യങ്ങളും ടിപ്പറും ഒക്കെ അവിടെ കിടക്കുന്നത് കാണാൻ സാധിക്കും. മെറ്റിലും കല്ലും അതോടൊപ്പം തന്നെ സിമെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ആ ഒരു സ്ഥലം. ഇവിടെ എല്ലാം വെള്ളം ചെറിയ രീതിയിൽ തന്നെ കെട്ടിക്കിടപ്പുണ്ട്. ഈ ഒരു സൈഡിൽ നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ആ വരുന്ന വെള്ളമാണ് നമുക്ക് അവിടെ കെട്ടി നിർത്തേണ്ടത്. അപ്പോൾ ഈ വെള്ളം ബാക്കി വരുന്ന ഇവിടെ ഷട്ടർ വരുമ്പോഴത്തേനും ഇവിടെ ഇതെല്ലാം ക്ലോസ് ആകും. ഷട്ടർ പൊക്കുമ്പോൾ ഇതുപോലെ ശക്തമായിട്ട് വെള്ളം ഒഴുകി താഴേക്ക് പോകും. നമ്മളങ്ങനെ ഡാമിൻ്റെ ഒരു സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമ്മൾ വെള്ളം കിടക്കുന്ന ആ ഒരു സൈഡിലേക്ക് പോകാം. അപ്പുറ സൈഡിലാണ് നമ്മുടെ തുരങ്കവും കാര്യങ്ങളൊക്കെ പണിയുന്നത്. നമുക്ക് അതൊന്ന് പോയി നോക്കാം. നമ്മളിപ്പോൾ വെള്ളം നിറയ്ക്കുന്ന, വെള്ളം ഫില്ല് ചെയ്യുന്ന ആ സ്ഥലത്താണ് നിൽക്കുന്നത്. നമ്മൾ ആദ്യം നിന്നത് വെള്ളം നിറയ്ക്കാത്ത സ്ഥലത്തായിരുന്നു. ഇപ്പോൾ വെള്ളം ഫില്ല് ചെയ്യുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെയൊക്കെ വെള്ളം ഫില്ലാവും. ഫില്ലാകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ല ഹൈറ്റിലാണ് വെള്ളം വരുന്നത്. തൊട്ട് ബൈക്കിൽ കാണുന്ന ആ ഒരു ഹൈറ്റിൽ വെള്ളം പൊങ്ങും. അപ്പോൾ എത്ര അടി പൊക്കമുണ്ടായിരിക്കും നോക്കുക. വെള്ളത്തിന് നല്ല ഫോഴ്സിലായിരിക്കും വെള്ളം ഇവിടെ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒഴുക്കിലാണ് വെള്ളം വരുന്നത്. നമുക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും അവിടെ നിന്ന് വരുന്ന ആ വെള്ളം നല്ല ഫോഴ്സിലാണ് ഈ ഒരു സ്ഥലത്തേക്ക് ഒഴുകി വരുന്നത്. അപ്പോൾ എന്തായാലും നല്ല സമ്മർദ്ദത്തിൽ തന്നെയായിരിക്കും ഈ ഒരു വെള്ളം ഈ ഇതിനകത്ത് നിൽക്കുന്നത്. നമ്മൾ മുമ്പേ കണ്ട ആ ഒരു ഷട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ എത്ര ഫോഴ്സിലായിരിക്കും അപ്പോൾ ആ വെള്ളം വന്ന് അപ്പുറത്തേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കി, നല്ല രീതിയിൽ തന്നെയാണ് പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം നല്ല രീതിയിലാണ് ഈ ഒരു സ്ഥലത്ത് ഡാം കെട്ടുന്നത്. അല്ലെങ്കിൽ വെള്ളം എന്തായാലും ഈ ഒരു സ്ഥലത്ത് നിൽക്കില്ല. കാരണം ഡാം പൊട്ടിച്ചുകൊണ്ട് വെള്ളം പുറത്തേക്ക് പോകും. കാരണം നല്ല രീതിയിൽ തന്നെ സമയമെടുത്തിട്ടാണ് അവർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ നീങ്ങുന്നത്. അതെന്തായാലും കെ എസ് സി ബിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം വളരെ ഫാസ്റ്റായിട്ട് തന്നെ വർക്കും കാര്യങ്ങളൊക്കെ തീർത്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ വെള്ളം കിടക്കുന്ന സൈഡിൽ ഒരു തുരങ്കം നിർമ്മിക്കുന്നുണ്ട്. വെള്ളം കൊണ്ടുവരാനായിട്ട് വെള്ളം കടത്തിവിടാനൊക്കെ ആയിട്ട്, കാരണം പവർ ഹൗസിലേക്ക് വെള്ളം കൊണ്ടുപോകണമല്ലോ. ഇവിടെ നിന്ന് വെള്ളം കൊണ്ടുപോകാനായിട്ട് ഒരു തുരങ്കം നിർമ്മിക്കുന്നുണ്ട്. നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റ് പുറത്തുനിന്ന് അവിടുത്തെ ആ ഒരു വ്യൂവും കൂടെ കാണാം. പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3.5 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ ഒരു തുരങ്കത്തിന്, അതായത് പവർ ഹൗസിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ ഈ ഒരു സൈഡിലെ കാഴ്ചകളൊക്കെ കാണാം.
നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന തുരങ്കത്തിന്റെ മുകളിൽ കൂടിയാണ്, തൊട്ട് താഴെയായിട്ടാണ് തുരങ്കം പോകുന്നത്. ആ പുറകെ കാണുന്ന വലിയ പാറ തുരന്ന് 3.5 കിലോമീറ്ററോളം ദൂരത്തിലാണ് ഈ ഒരു ടണൽ നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും അടിപൊളി ഒരു കാഴ്ചയാണ്. നമുക്കിനി പതുക്കെ പോയി വണ്ടിയിലേക്ക് കയറാം. നമ്മളങ്ങനെ നടന്നു തിരിച്ച് വാഹനത്തെ കയറി. എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ കാഴ്ചകളൊക്കെ? ആദ്യമായിട്ടാണ് ഒരു ഡാം നിർമ്മിക്കുന്നതും അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കുന്നതും. ചെറിയ ഡാമാണ്, നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഇടുക്കി ഡാമോ അല്ലെങ്കിൽ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമോ അല്ലെങ്കിൽ മലമ്പുഴ ഡാമോ അങ്ങനത്തെ കൂട്ടം അത്ര വലിയ ഡാമൊന്നുമല്ല, ഒരു ചെറിയ ഒരു ഡാമെന്ന് വേണമെങ്കിൽ പറയാം. വെള്ളം കടത്തിക്കൊണ്ടുപോയി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഡാമാണ്. അതുകൊണ്ട് നിങ്ങൾ വലിയ ഡാമായിട്ടൊന്നും കരുതണ്ട. ചെറുതാണെങ്കിലും നമുക്കിതൊക്കെ ഒന്ന് കാണാൻ സാധിച്ചു, അത് തന്നെ വലിയൊരു കാര്യം. കാരണം നമുക്ക് അങ്ങനെയുള്ള പെർമിഷനുകളൊന്നും ലഭിക്കുന്നതല്ല. ഇപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ KCB ചെറിയൊരു പെർമിഷൻ കിട്ടിയോണ്ടാണ് നമ്മളിപ്പോൾ അവിടെ ഒരു വീഡിയോ ഒക്കെ എടുത്തത്. പുറത്തുനിന്ന് വേണമെങ്കിൽ വീഡിയോ എടുക്കാം, ടണലിൻ്റെ അകത്തേക്ക് പോകാനോ കാര്യങ്ങളൊന്നും സാധിക്കുകയില്ല. ജസ്റ്റ് ഒരു പെർമിഷൻ കിട്ടിയോണ്ട് നമ്മൾ അതിൻ്റെ അടുത്ത് വരെയൊക്കെ പോയി അവിടുത്തെ ഒരു കാഴ്ചയൊക്കെ കാണാൻ സാധിച്ചു. അതിനകത്തൊരു വണ്ടി അങ്ങേയറ്റം വരെ പോകും. പിന്നെ നടുക്കെന്തോ പണിയും കാര്യങ്ങളൊക്കെ നടപ്പുണ്ട്, അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പുകയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും സംഭവം കൊള്ളാം, അടിപൊളി ഒരു കാഴ്ച തന്നെയാണ്. ടണലിൻ്റെ അകത്തോടെ പോയി അപ്പുറത്തെത്തിയിരുന്നെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് എങ്ങനെയെങ്കിലും ആരുടെങ്കിലും പെർമിഷൻ മേടിച്ച് വേണമെങ്കിൽ പോകാം, പക്ഷെ വീഡിയോ എടുക്കാനായിട്ട് എന്തായാലും സാധിക്കുകയില്ല, അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഇവിടെ നല്ല വെയിലാണ്, അപ്പോൾ കുറച്ച് മാറ്റിയിട്ടതിന് ശേഷം കുറച്ച് കാര്യങ്ങളും കൂടെ ഡാമുമായി ബന്ധപ്പെട്ട് പറഞ്ഞു തരാം. അങ്ങനെ നമ്മൾ കാറോളം തിരിച്ചൊരു സൈഡിലേക്ക് ഒതുക്കി തണലത്തെ. അവിടെ ഭയങ്കര വെയിൽ, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ല. ഡാമിനെ കുറിച്ച് പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഭീകര ഡാമൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയൊരു രീതിയിലുള്ളൊരു ഡാമാണ്. മറ്റ് ഡാമുകൾ, അതായത് ഇപ്പം നമ്മുടെ മുല്ലപ്പെരിയാർ ആണെങ്കിലും അതോടൊപ്പം തന്നെ മലമ്പുഴ ഡാമൊക്കെ ആണെങ്കിലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് കൃഷി ആവശ്യങ്ങൾക്ക് കൂടി അവിടെ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഡാം, ഇതൊരു ചെറിയ ഡാമെന്ന് എടുത്തു പറയാൻ കാരണം ഇത് നമ്മുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം പണിത ഒരു ഡാമാണ്. അതുകൊണ്ട് വലിയ ഷട്ടറൊക്കെ ഉള്ള വലിയ ഡാമൊന്നുമല്ല, ഒരു സാധാരണ ഒരു ചെറിയ ഡാമാണ്. ഇനി നമ്മൾ ആ ഗുഹയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വലിയൊരു ഗുഹ കണ്ടില്ലേ, അത് ഏകദേശം 3200 എന്ന് പറഞ്ഞു, കറക്റ്റ് 3200 എന്ന് പറഞ്ഞു. അത്രയും, അതായത് 3 കിലോമീറ്ററും 200 മീറ്ററും ഉണ്ട് കറക്റ്റ് ആ ഗുഹയുടെ നീളം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഡാമിലെ വെള്ളം മുഴുവനും ആ തുരങ്കത്തിൽ കൂടെയാണ് അവർ കൊണ്ടുപോയിട്ട് പവർ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി, അതായത് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നത് പറഞ്ഞത്. അങ്ങനെ ഈ വെള്ളം ഈ ടണലിലൂടെ കൊണ്ടുപോകുന്നത് പനംകുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. പനംകുട്ടി കൊണ്ടുപോയിട്ടാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. പുതിയതായിട്ട് പനംകുട്ടിയിലെ ഒരു പവർ സ്റ്റേഷൻ കൂടെ വരും, അവിടെയാണ് നമ്മൾ ഇവിടുന്ന് കൊണ്ടുവന്ന വെള്ളം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. എന്തായാലും അതൊക്കെ നമുക്ക് ഭാവിയിൽ വരുമ്പോൾ കാണാം. ഇപ്പോഴെന്തായാലും ഇവിടുന്ന് വെള്ളം കൊണ്ടുപോകുന്നത് ആ ഒരു സ്ഥലത്തേക്കാണ്, പനംകുട്ടി എന്ന് പറഞ്ഞാൽ ആ ഒരു പുതിയ പവർ സ്റ്റേഷനിലേക്കാണ് വെള്ളം കൊണ്ടുപോകുന്നത്. പവർ സ്റ്റേഷൻ്റെ പണിയും കാര്യങ്ങളൊക്കെ അവർ തുടങ്ങുന്നുള്ളൂ. ആദ്യം അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഡാം പണിതു. ഡാം പണിതിന് ശേഷം വെള്ളം അവിടെ എത്തുന്ന പ്രക്രിയ വരെയാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ പവർ സ്റ്റേഷൻ പണിയും, പിന്നീട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും, കറണ്ടും കാര്യങ്ങളൊക്കെ ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഈ തുരങ്കത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇനി കോൺക്രീറ്റും അതോടൊപ്പം തന്നെ അവിടെ ഷട്ടറും പിന്നെ ഫിൽട്ടറും വരും. ഫിൽട്ടർ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാകും, അതുകൊണ്ട് അവിടെ ഒരു ഫിൽട്ടറും കാര്യങ്ങളും വരും. പിന്നെ ഷട്ടർ വരും, ആവശ്യാനുസരണം വെള്ളം വേനൽക്കാലത്തും മഴക്കാലത്തും അവർക്ക് തുറന്ന് വെള്ളം കൊണ്ടുപോകാനായിട്ട് അവിടെ ഒരു ഷട്ടറും വരുന്ന പറഞ്ഞത്, ആ ടണലിൽ കൂടെ വെള്ളം കടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ തന്നെയാണ് ടണലുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയാനുള്ളത്. ശരിക്കും ഒരു പൈപ്പിൻ്റെ ആകൃതിയിലാണ് ആ ഒരു തുരങ്കം ഉണ്ടാക്കുന്നത്. ഇരുമ്പൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ കണ്ടില്ലേ, മുകൾ വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഇരുമ്പൊക്കെ വെച്ച് നമ്മളെങ്ങനെയാണ് ഒരു പൈപ്പ് നിർമ്മിക്കുന്നത്, അതുപോലെ തന്നെയാണ് ആ ഒരു തുരങ്കം. ആ 3.5 കിലോമീറ്ററും അവർ ആ തുരങ്കം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പണിയാണ് ഇപ്പോൾ അകത്ത് കടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല പുകയും കാര്യങ്ങളൊക്കെ വരുന്നത് കാണാം. അവിടെ പണി നടക്കുന്നതിൻ്റെ പൊടിയും കാര്യങ്ങളുമാണ് തള്ളി പുറത്തേക്ക് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ അതിനകത്തോടെ നമ്മുടെ ചെറിയ ടിപ്പറും അതുപോലെ തന്നെ KCB ജീപ്പൊക്കെ കടന്നു പോകുന്നത് കണ്ടു. അപ്പോൾ ആ ഒരു ഹൈറ്റിൽ ആ ഒരു രീതിയിലാണ് അതിൻ്റെ ആ ഒരു ടണൽ സ്ഥിതി ചെയ്യുന്നത്. ഈ ടണലിൽ കൂടെ കൊണ്ടുപോകുന്ന വെള്ളം അവിടെ കൊണ്ടുപോയിട്ട് എന്തോ കിണറിലോ എന്തോ കുഴിയിലോ എന്തോ ആക്കിയതിന് ശേഷം അവിടെ നിന്നാണ് പെൻസ്ട്രോക്ക് പൈപ്പ് വഴി വെള്ളം കടത്തി പവർ ഉൽപ്പാദിപ്പിക്കുന്ന ആ സെൻറ്ററിലേക്ക് കൊണ്ടുപോകുന്നതെന്നാണ് പറഞ്ഞത്. കറക്റ്റ് എനിക്കറിയില്ല. ഇവിടെ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് അങ്ങനെ എന്തോ സംവിധാനമാണ് അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പുള്ളിക്കും അത്ര അറിയില്ല, ഏകദേശം ഒരു ഊഹമാണ് പറഞ്ഞത്. എന്തായാലും ഇതിൻ്റെയൊക്കെ ഒരു മെത്തേഡ്, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെയാണ്. നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലൊക്കെ സ്വിച്ച് ഇടുമ്പോൾ കറണ്ട് വരും എന്ന് മാത്രമേ നമുക്കൊക്കെ അറിയത്തുള്ളൂ. എന്താണ് ഇതിൻ്റെ പുറകെ നടക്കുന്ന പ്രവർത്തനം എന്ന് പൂർണ്ണമായിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ചിലപ്പം അറിഞ്ഞു വരില്ല. അതെന്തായാലും ഈ ഒരു സ്ഥലമൊക്കെ ആയി ബന്ധപ്പെട്ട് വന്ന് കാണുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ എത്രമാത്രം എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങൾ അവർ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നല്ലൊരു അനുഭവമായി. ഇനി ചിലപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ വെള്ളം കിടക്കുന്ന സ്ഥലത്തൊന്നും ഇറങ്ങി നിൽക്കാൻ സാധിക്കില്ല, കാരണം നല്ല ഹൈറ്റ് വെള്ളം വരും. അപ്പോൾ നമുക്ക് ഒരിക്കലെങ്കിലും അഭിമാനിക്കാം, ഈ ഡാം പണിയുന്ന സമയത്ത് ഞാനിവിടെ വന്നിരുന്നു, ഇതിൻ്റെ അടിയിലൊക്കെ ഇറങ്ങി ഇവിടെയൊക്കെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിരുന്നു, ഇതിൻ്റെ പണി എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കിയിരുന്നു, അതിൻ്റെ നമ്മുടെ ഗുഹയുടെ ഓപ്പണിംഗ് വശമൊക്കെ കാണാൻ സാധിച്ചു. അതൊക്കെ നമുക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും
അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. എന്തായാലും ഒരുപാട് സന്തോഷമായിട്ട്, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡാമ് പണിയുന്നത്, അതിൻ്റെ അതിനോടനുബന്ധിച്ച പ്രവർത്തനങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പണിയെല്ലാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ഇതിലൂടെ വരണം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് അന്ന് എന്താണെന്ന് നമുക്ക് നോക്കി മനസ്സിലാക്കാം. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി തിരിച്ച് യാത്ര ആരംഭിക്കാം. ഇതാണ് നമ്മുടെ ചിന്നാർ. സ്ഥലം ഇടുക്കിയും വയനാടും എനിക്ക് തോന്നുന്നത്. നല്ല സുഖമായിരിക്കും ഇതിലൂടെ ചവിട്ടി മനുഷ്യന്റെ. ഇതാണ് പനംകുട്ടി എന്ന് പറഞ്ഞ സ്ഥലം. ചെറിയൊരു ടൗൺ ആണ് പനംകുട്ടി എന്ന് പറയുന്നത്. ഇവിടെ ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ കാണാം. പനംകുട്ടി പി ഒ പിൻ 68562. നമ്മൾ വീട്ടിലേക്ക് നേരെ പോകാന്ന് പറഞ്ഞ അവിടെ നിന്ന് പോകുന്നത്. അവിടെ നിന്ന് കുറേ ഇങ്ങ് ദൂരം വന്നു കഴിഞ്ഞപ്പോഴത്തേനും പനംകുട്ടി എത്തി. പനംകുട്ടി എത്തിയപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും ഇതിൻ്റെ എൻഡും കൂടെ ഒന്ന് കണ്ടേക്കാന്ന് ഓർത്ത് ഞാൻ ഒരാളോട് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു പനംകുട്ടി പള്ളിയുടെ അവിടെ നിന്ന് മുകളിലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് കയറ്റമൊക്കെ കയറി നമ്മളിവിടെ എത്തി. ഇവിടെ എത്തിയപ്പോഴത്തേനും പണി ഏകദേശം തീരാറായി, 5 മണിയായി. അകത്തേക്ക് പ്രവേശനമില്ല, നമ്മൾ അങ്ങോട്ട് കടത്തിവിടില്ല. പിന്നെ കുറച്ചുകൂടെ ദൂരം പോയാൽ നമുക്ക് അവിടെ എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. കാറ് തൊട്ട് താഴെയായിട്ട് പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടന്ന് മുകളിലേക്ക് കയറി വന്നു. കയറി വന്നപ്പോൾ ഓർത്ത് വരണ്ടായിരുന്നു എന്ന് തോന്നി, കാരണം അത്രയും കയറ്റമാണ്. ഫസ്റ്റ് മാത്രം വണ്ടി കയറുള്ളൂ. അങ്ങനെ കയറ്റം കയറി ഇവിടെ എത്തി. കയറ്റം കയറി എത്തിയപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വ്യൂ കണ്ടു, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അപ്പൊ അത് കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ചിത്രം വരച്ച് വെച്ചേക്കുന്ന പോലെ എന്നെ രസമാണ് നോക്കിയത് കാണാനായിട്ട്. ആ വെയിലും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനുണ്ടല്ലോ വേറൊരു ലെവലാണ്. അങ്ങേറ്റൊന്നും കാണാൻ പറ്റുന്നില്ല വെയിൽ കാരണം, പക്ഷെ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ വേറെ ലെവലാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രമാത്രം ഭംഗിയാണ്. KSEB ജീപ്പാണ്ട് പോകുന്നു. അങ്ങോട്ട് പ്രവേശനമില്ലെന്നാണ് ആ പുള്ളി ചോദിച്ചപ്പോൾ പറഞ്ഞത്. പിന്നെ വേണമെങ്കിൽ ആ തൊട്ടടുത്ത് വരാണ് പോയി നിന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അകത്തേക്ക് എന്തായാലും പ്രവേശനമില്ലെന്ന് പറഞ്ഞു അവിടെ പറഞ്ഞതുപോലെ തന്നെ. എന്തായാലും ആ വണ്ടി നേരെ കറങ്ങി ഇനിയിപ്പോൾ താഴേക്ക് വരും. ആ ക്രെയിൻ കിടക്കുന്നിടത്താണ് ആ ടണലിൻ്റെ എൻഡ്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. ഇവിടെ നിന്ന് നോക്കിക്കഴിയുമ്പോൾ ഒരു വ്യൂ ഉണ്ടോ, വാ രക്ഷയില്ലാത്ത വ്യൂ ആണ്. അങ്ങനെ നമ്മൾ നടന്ന് ടണലിൻ്റെ ഏകദേശം അടുത്ത് വരെ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങോട്ട് പ്രവേശനമില്ല, കാരണം അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ സേഫ്റ്റിയാണ് പ്രധാന പ്രശ്നം, അങ്ങോട്ട് കടത്തി വിടുകയെന്ന് പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഉത്തരവാദിത്തേക്കണം, അതുകൊണ്ട് അങ്ങോട്ട് കടത്തി വിടുകയെന്ന് പറഞ്ഞു. മുകളിൽ നിന്ന് നമ്മൾ നോക്കിയപ്പോൾ കണ്ട ആ സ്ഥലത്താണ് അതിൻ്റെ എൻഡ്, അതായത് ആ ടണലിൻ്റെ എൻഡ്. ആ ക്രെയിനും കാര്യങ്ങളൊക്കെ കിടക്കുന്നില്ലേ, അവിടെയാണ് അതിൻ്റെ എൻഡ്. ഈ ഒരു സൈഡിൽ നിന്നും ആ ഒരു സൈഡിൽ നിന്നും രണ്ട് രീതിയിലും കട്ട് ചെയ്തിട്ടാണ് ടണൽ ഒന്നാക്കിയേക്കുന്നത്. അതായത് ഏകദേശം 3.5 കിലോമീറ്റർ നീളത്തിൽ ആ ടണൽ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു സൈഡിൽ നമ്മൾ ആദ്യം പോയി, രണ്ടാമത്തെ സൈഡിൽ ഏകദേശം എത്തി. എന്തായാലും നമ്മൾ കണ്ടുപിടിച്ചു എവിടെയാണ് അതിൻ്റെ എൻഡെന്നുള്ളത്. പിന്നെ നല്ലൊരു വ്യൂവും കാണാൻ സാധിച്ചു. പിന്നെ പതുക്കെ തിരിച്ച് നടന്ന് കാറ് പാർക്ക് ചെയ്ത സ്ഥലത്ത് പോകുന്നു. കാറെടുക്കുന്നു തിരിച്ച് നേരെ വീട്ടിലേക്ക്. അങ്ങനെ ദേ നമ്മുടെ കാറ് കിടക്കുന്നു അവിടെ പാർക്ക് ചെയ്തിട്ടാണ് പോയത്. അങ്ങോട്ട് കുറച്ച് ഓഫ് റോഡാണ്, അതുകൊണ്ട് നമ്മൾ ഇവിടെ കാറ് പാർക്ക് ചെയ്തിട്ടാണ് പോയത്. നല്ല രസം അവിടെ കിടക്കുന്നത് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് കാർ കയറി നടന്നു കൊടുത്തു. നല്ല കയറ്റമായിരുന്നു കേട്ടോ, നല്ല കയറ്റം പറഞ്ഞാൽ നല്ല കയറ്റമായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി വൈകിക്കുന്നില്ല, നമുക്കിനി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡിപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല, കാര്യങ്ങളൊക്കെ ഉഷാറാകട്ടെ. പുതിയ വീഡിയോയുടെ വിശേഷങ്ങളുമായി നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.